ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. ഞാനും ജിമ്മും ബോസും കൂടി ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്ന് കൺഫേം ആയിട്ടില്ല, ഞങ്ങൾ ഓൺ ദ വേ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ കാറിൽ കയറി. ഈ ജിമ്മു പറയണത് ഈ ഭൂതങ്കട്ടിൽ തന്നെ പാർക്കിൽ പോകണം. ജിമ്മു എന്താണോ ഈ ഭൂതങ്കട്ട് പാർക്ക്, എവിടെ എങ്ങോട്ട് പുറത്തിറങ്ങിയാലും ഭൂതങ്കട്ട് പാർക്ക്, ഭൂതങ്കട്ട് പാർക്ക്, ബോട്ട്, വെള്ളം, വേറെ എങ്ങും വിടുന്നില്ല. ഇഷ്ടം പോലെ വേറെ ഇപ്പോൾ പോയി. ഇപ്പം ഞങ്ങളിപ്പോൾ 1 മണി കഴിഞ്ഞു, 2 മണിയായി. ഉച്ച കഴിഞ്ഞിപ്പോൾ ലോക്കൽ പോയവരാണ്. ഈവനിങ് ഒരു 7 മണിക്ക് ഉള്ളിൽ നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഏതായാലും നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏതായാലും 7 മണിക്ക് തിരിച്ചെത്തില്ല. അപ്പോൾ നമുക്ക് ഞങ്ങൾ ഏതായാലും ഈ കോതങ്കലം മറ്റേ ഭൂതങ്കട്ട് ഭാഗത്തേക്ക്, ഇടമലയാർ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയിട്ട് തീരുമാനിക്കാം എന്താണെന്ന്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല കാറ്റും മഴയും, ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. നല്ല കാറ്റും മഴയും കാരണം ഞങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയില്ല. ചിമ്മു ആകടസ് ബൈ. ഇനിയിപ്പോൾ മഴ മാറാണ്ട് ഞങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല, പാർക്കിൽ കളിക്കാൻ പറ്റില്ല. ചിമ്മുന് എന്താ ചെയ്യേണ്ടത് വെച്ചിരിക്കുക. കറക്റ്റ് ഞങ്ങളിവിടെ എത്തി, മഴ തുടങ്ങി. ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ല, പെട്ടെന്നുള്ള മഴയായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ ഈ ട്രിപ്പ് സ്വാഹ. ഭയങ്കര മഴ, ഭയങ്കര ലൈറ്റ്നിങ്, ഭയങ്കര കാറ്റ്. ചിമ്മ പേടിച്ച് പണ്ട് പുറകെ പോയി കളഞ്ഞു ആ ഇടി വെട്ടിയപ്പോൾ. മഴയും കാറ്റും പേടിയില്ല, പക്ഷെ ലൈറ്റ്നിങ് ആണ് ഭയങ്കര പേടി. ഇടിമിന്നൽ വണ്ടിയുടെ മേതൊക്കെ ഒരു മടക്കലേം വേണം. ഒരു തെങ്ങിൻ്റെ അടിയിൽ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഇപ്പോഴൊന്നും മഴ ശമിച്ചു, ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോഴാണ് വണ്ടിയിൽ നിന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഭൂതങ്കട്ട് വന്നിട്ട്. അപ്പോൾ സമയം 4:45 ഇപ്പോൾ മഴ ഇപ്പം തീർന്നിട്ടില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ കട്ട് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ നിർത്തി പോവാണ്. അപ്പോൾ കുറേ സെൽഫി എടുക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ. അല്ല ഗൈസ്, മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ ഇത് ഷൂട്ടിങ് അവസാനിപ്പിച്ച് നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. മഴ ആയതുകൊണ്ട് വളരെ കുളമായിപ്പോയി ഞങ്ങളുടെ ട്രിപ്പ്.
കാരണിപ്പോ മഴ മാറിഞ്ഞിപ്പോ ഇത് ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് ഡ്രൈ ആയാണെങ്കിൽ സമയമെടുക്കും. അത്രയും വരെ നമുക്ക് ഏതായാലും സന്ധ്യ ഇപ്പോൾ 5 മണി. ഗേയ്സ്, അങ്ങനെ ഞങ്ങൾ മഴ ഒന്നും മാറി, ഇപ്പോൾ വണ്ടിയുടെ അകത്തു നിന്ന് പുറത്തിറങ്ങി. ചിമ്മൂനാണ് ഇവിടുന്ന് വിട്ടു പോകാനും തോന്നുന്നില്ല. ഈ പ്രകൃതി ഭംഗിയൊക്കെ കാരണം ചിമ്മു പറഞ്ഞു നമുക്ക് കുറച്ച് നേരം പുറത്തു നിന്ന് നമുക്ക് കാറ്റൊക്കെ കൊണ്ടിട്ട് പയ്യെ വീട്ടിലേക്ക് പോകാം. ഇനി പാർക്കൊക്കെ നനഞ്ഞു കിടക്കുക, കാരണം പാർക്കിൽ കയറുന്നില്ല. ബോട്ടിംഗ് സർവീസ് നിർത്തി, കാരണം ഈ ജസ്റ്റ് ഈ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ് ചിമ്മു പറയുന്നത്. ചിമ്മിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് റോസു റെഡിയാണ്. അപ്പോൾ ചിമ്മു പറയണ തൂണൊന്ന് കാണുന്നുണ്ട്, ഭൂതംകെട്ടി തൂണ്. ഈ തൂണിനെന്താ അത്ര വലിയ സ്പെഷ്യാലിറ്റി? തൂണിന് അത്ര വലിയ സ്പെഷ്യാലിറ്റി എന്തത്? ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിരിക്കുന്ന ആർച്ച് പോലെ ഉണ്ടാക്കിയിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ചിമ്മുവിനും റോസിനൊക്കെ ഇത് കാണണമെന്ന് പറഞ്ഞു, ഇവിടുന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇറങ്ങിയതാണ്. വണ്ടി അങ്ങേറ്റത്ത് കിടക്കുന്നു. എന്തുകൊണ്ടെങ്കിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈ സമയത്ത് തന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സമയമാണ്. അങ്ങനെ ചിമ്മും സോസും ഞാനും കൂടി ഈ ചെറുതായിട്ട് വിങ്ങി പെയ്യാന്നല്ലേ പറയാം, മഴ ചിങ്ങി ചിങ്ങി. ആ എന്തായാലും ഇവിടെ ചിങ്ങി ചിങ്ങി പെയ്യുന്ന മഴയത്ത് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന കണ്ട. ഇതിപ്പോൾ ചിമ്മു പറയണത് ഭൂതത്താങ്കട്ടിലെ താജ്മഹലാന്ന് പറയുന്നത്. ഭൂതത്താങ്കട്ടിലെ താജ്മഹലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. താജ്മഹലിൻ്റെ തൂണുകളെ പണി കണ്ട. ഷാജഹാൻ ചക്രവർത്തി പകരം ഇവിടെ ഏതോ കൃഷ്ണൻകുട്ടി ചക്രവർത്തിയാണ് അത് പണികഴിപ്പിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഈ താജ് ഈ ഭൂതത്താങ്കട്ടിലെ താജ്മഹലിനുണ്ട്. കണ്ട ഓരോ തൂണൊക്കെ കണ്ടോ, നല്ല പെയിൻറ്റൊക്കെ അടിച്ച് നല്ല വൈറ്റ് പെയിൻറ് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതിൻ്റെ നിർമ്മിതി എന്താണെന്നറിയോ, 2020ലാണ് ഇതിൻ്റെ നിർമ്മിതി. ഒന്ന് ആലോചിച്ച് നോക്കണം എന്താ പവർ. കണ്ട കംപ്ലീറ്റ് മാർബിൾ കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. കണ്ടാ ഞാനും ചെയ്യുമ്പോൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. റോസും ആണെങ്കിൽ ഇഷ്ടംപോലെ പല ആംഗിളിലും ഡിഗ്രിയിലും ഫോട്ടോ എടുത്ത് കലക്കും. ഞാൻ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുത്തേക്കുന്നേ. കാണണം ചുമ്മാ എണീറ്റ് പോയി. അപ്പോൾ ഹലോ ഗേയ്സ്, 2020ലെ ഭൂതത്താങ്കട്ടിലെ താജ്മഹലിൻ്റെ തൂണിൻ്റെ അവിടെ നിന്നാട്ടോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ 2020ൽ ഇത് പണി കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കേസൊന്നുമില്ല, ഭയങ്കര അതിശയം തന്നെ. കാരണം ഇതൊക്കെ നല്ല മാർബിളിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ ഇതേ കണ്ടോ, ഇതൊക്കെ നല്ല മാർബിളിലാണ് പണി. തൂണൊക്കെ ഉണ്ടോ, നല്ല വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ച് എൻ്റെ ഭംഗിയാക്കിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ചിമ്മും റോസും സെൽഫി എടുത്ത്. Thank you.
അവിടെ നിന്നാ.